വിവാഹകുദാശ ഉടനെ ആരംഭിക്കുകയാണ്. മണവാളനും മണവാട്ടിയും എത്രയും പെട്ടെന്ന് പള്ളിയകത്തേക്ക് പ്രവേശിക്കുക. Thank you.
Thank you.
വിവാഹകുദാശ ആരംഭിക്കുകയാണ്. വിവാഹകുദാശയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന എല്ലാവരും ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ദേവാലയത്തിൽ നിൽക്കേണ്ട രീതിയിൽ നിശബ്ദമായിട്ട് പ്രാർത്ഥനകളിൽ അറിയാവുന്ന പ്രാർത്ഥനകൾ കൂടെ ചൊല്ലി അതിൽ പങ്കെടുക്കുക. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിയന്നിയ ഡോക്ടർ സക്രിയാസ് മാർ അപ്രയം മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ടാണ് ഈ വിവാഹകുദാശയ്ക്ക് പ്രധാന കർമ്മകത്വം വഹിക്കുന്നത്. അഭിയന്നിയ പിതാവിൻ്റെ കർമ്മകത്വത്തിൽ വിവാഹകുദാശ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ ഇനി മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദേവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർവ്വനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം നിന്നെ പ്രതിപ്പെടുത്തി വിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്രപരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓശോ വബുക്കൂല സുബാലവല്ലേ. ദൈവമേ, നിന്റെ കൃപയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ വചനത്തിൽ നീ നീതിയിരിക്കു പിടി നിന്റെ ന്യായവിധി നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. എന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ സ്ഥിതിയിൽ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ മുഖം തിരിച്ച് എന്റെ അക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദം രക്ഷി എനിക്ക് തിരിച്ചു തരണമേ. മോഹത്തുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്നെ വഴിപഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല ഹോമബലിയിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങി ഹൃദയം നിരസിക്കുന്നില്ല. ഭൂഷകളെ സദയം വാട്ടുക തൃക്കൈ
സഭയുടെ തിരുസഭയെ അശീഹോ പരിപാലന തരു തിരങ്ങൾ കൈ കൊണ്ടാളവളം മോതിരമതി നാൻ കൊലയിലും പരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കമുണ്ട ഐക്യമത്തേറിലുണ്ടാകുകയും ചെയ്യണമേ. ബറഖമോർ ഹോശോ ബബുകുലസുബാലവൽമേ തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിയെ സഭയുവാൻ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായിത്തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസ്യം നമ്മളെ രക്ഷിച്ച് സർവ്വതകടങ്ങളിൽ നിന്നും അവളിന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് ശ്രുതി തൻ്റെ സഭയുടെ വാവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും എല്ലാ വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ വാവത്തിൻ്റെ മോതിരം പാടുവേണ്ടി സമയത്ത് സ്ഥലപരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയാരുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനും ആരാധനയും യോഗ്യമാകുന്നു. കുലപുണ്യവുമോ സ്വതഹായ മനുഷ്യന്റെ സർവവിജ്ഞാനത്തിനുമുയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവന് സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ വിദൂരനും
ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനുസരമായി ഇവിടെയുള്ള മുറുവനും അനാഥനമാനുള്ള എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നുവല്ലോ. തൻ്റെ ശിക്ഷയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കിയും കരുണയോടെ സഹായിക്കുകയും അതിന് ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ള അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്സോടെ അംഗീകരിക്കുകയും ചെയ്തവനും നീയാകുന്നു. നിന്റെ വിശ്വസഭയ്ക്ക് നശിച്ചു പോകാത്തതിൽ അനുഗ്രഹങ്ങൾ നൽകുകയും പരമുള്ള വാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മാതൃവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ട് നിർവാഹനിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്തിൽ അതിനെ മോദരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷത്തിൻ്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നല്ലവരത്താൽ അതിൻ്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചൊരു നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഇവൻ നീ പിതാവ് ആശീർവദിച്ചിരിക്കുന്ന മോതിരങ്ങളെ നീ സന്തോഷത്തോടെ അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശദമായ തീരുമാനം സംഗതിയാക്കി തീർക്കുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിസരയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പുത്രനായ മണവാളിനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണ നിറവുള്ളവരുമായി തീരുമാനിടയാക്കി തീർക്കണമേ. കർത്താവിയുടെ വിവാഹശാല മാലിന്യങ്ങളും മ്ലേച്ഛങ്ങളും വന്നിരിക്കുവാനും കൃപയായവരുടെ സംഗതിയാക്കി തീർക്കണമേ. ദൈവമായ കർത്താവ്, ഏകത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാഖമാരും ഇടവിടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ വരാനേക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിന് മുൻപായ സന്നിധരായിരിക്കും ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കി കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻഭാഗത്ത് നിന്ന് ഇടപെടാ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോൽമീൻ പാർക്കുമോ പരിപാവന സഭയിൽ മാനോത്താന്തം വീട്ടൊരു നേരം ശിവോജോ വിവരിൽ ആഹ്വാനം ചെയ്തി ജീവം വീടിൻ ഭരണം ശിവോ സുവിശേഷം യോഗം തിരുവൻ ഭാഗം നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം
പരസ്പരം വിവാഹം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന പരിമള ധൂപം വീശുവാൻ ഇവരെ അവിടുന്ന് യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യമുരലുണ്ടാകുവാനിടയാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദിനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയെ അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായി വലതുകൈ അദൃശ്യമായി നിങ്ങളേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന പോലെ ഈ വന്ദ്യ പിതാവിൻ്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങൾ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റി ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ നിങ്ങളെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറെ വെടിപ്പിൻ മുദ്ര കൊണ്ട് നിങ്ങൾ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് തോവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും നിങ്ങളിൽ നിന്ന് നീക്കികളയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാജ്ഞ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് നിങ്ങളെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ നിങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്തുതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഇവരെ നിന്നായി ഉറങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ.
നിന്റെ വിജയ സ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരോഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബർഗുമോർ ഹോസോ അബ്കുല സുബാൻ ലൽമേ. സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഏതാനും നിമിഷങ്ങൾ ഇരിക്കേണ്ടവർക്ക് അവിടെ ഇരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഡോക്ടർ മെൽവിൻ്റെയും ഡോക്ടർ മോറിൻ്റെയും വിവാഹ ഉദാശിയുടെ അനുഗ്രഹീതമായ അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ നാം ഈ വിശുദ്ധ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. വിവാഹ ഉദാശ എപ്പോഴും നമുക്കെല്ലാം മണവാളനും മണവാട്ടിക്കും മാത്രമല്ല, അവരുടെ ഭവനക്കാർക്കും ചാർച്ചക്കാർക്കും മാത്രമല്ല, പങ്കെടുക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന ഒരു ഉദാശയാണ്. കാരണം വിവാഹ ഉദാശയിലൂടെ ഒരു പുതു ലോകം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ സത്യം. പുതുജീവിതം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ ലോകമാണ്. ഓരോരുത്തർക്കും അവരവരുടെ ലോകങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ മെൽവിൻ്റെ സ്വന്തം ഒരു ലോകത്തും മറിൻ മറ്റൊരു ലോകത്തുമായിരുന്നെങ്കിൽ ഇനി ഇരുവരും ചേർന്നുള്ള ഒരു കോമൺ വേൾഡ് അതവർ സൃഷ്ടിക്കുകയാണ്. അതിനുള്ള പ്രാരംഭ കർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഈ കർമ്മങ്ങളുടെ പ്രത്യേകതയോ, ഇത് അതീവ രഹസ്യാത്മകവും അതിപരിശുദ്ധവുമായ കർമ്മങ്ങളാണ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഇവിടെ വേറെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ ഫിസിയോളജി, ഹ്യൂമൻ അനാറ്റമി, അല്ലെങ്കിൽ മെറ്റാബോളിസം, ഇതേക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ല ബോധ്യമുള്ള ആളുകളാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു ഓർഗൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മെത്രാപോലിത്തായും കാതോലിക്കായും കൂടുതൽ വ്യക്തമായിട്ട് അറിയാവുന്നത് ഈ ഡോക്ടേഴ്സിനാണ്. അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരെക്കാൾ കൂടുതൽ അറിയാവുന്നത് ഡോക്ടേഴ്സിനാണ്. ഒരു ഓർഗൻ എങ്ങനെ മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നു, നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ ഓർത്തോപ്പേഡിക്സ്, എൻ്റെ ഞാൻ തെറ്റി പറയാനാണ്, ഡോക്ടേഴ്സ് ശ്രമിക്കുക. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം കറക്റ്റ് പൊസിഷൻ എന്നുള്ളതാണ്, ശരിയായ സ്ഥാനം. എൻ്റെ മുട്ടിൻ്റെ ഈ മുട്ടിലുള്ള എല്ലാം അത് കറക്റ്റ് പൊസിഷൻ, ഡിസ്ലൊക്കേഷൻ വന്നാൽ എനിക്കിത് പ്രശ്നമാണ്. അപ്പോൾ അത് കറക്റ്റ്
പൊസിഷനാണ് എപ്പോഴും വേണ്ടത്. അവയവങ്ങളുടെ കറക്റ്റ് പൊസിഷനാണ് മനുഷ്യനെ നേരെ നടക്കുവാനും നിൽക്കുവാനും ഇരിക്കുവാനും ഓരോ കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ ശക്തനാക്കുന്നു. യഥാർത്ഥത്തിൽ ജീവിതവും അങ്ങനെ തന്നെയല്ലേ? ജീവിതവും ഇതുപോലെ കൃത്യമായ സ്ഥാനത്ത് കൃത്യമായത് വന്നു ചേരുക എന്നതാണ്. ഈ മെൽവിന് കൃത്യമായ ഒരു ജീവിത പങ്കാളിയെ ദൈവം കൊടുത്തു. മെറിൻ മെറിന് അതുപോലെ തന്നെ ഒരു കൃത്യമായ ജീവിത പങ്കാളിയെ ദൈവം കൊടുത്തു. ഇത് രണ്ടും കൃത്യതയുള്ളതാണ്. സാധാരണ പറഞ്ഞ പോലെ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. പക്ഷേ ഇനി ഇരുവരും ചേർന്ന് അങ്ങോട്ടുള്ള യാത്രയും അങ്ങോട്ടുള്ള നടനം അത് വളരെ കൃത്യതയോടുകൂടി തന്നെ ആയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് സാധ്യമാക്കുവാനായിട്ട് നമുക്കൊരുപാട് മാർഗങ്ങൾ ലോകം കാണിച്ചു തരുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ അർഹനല്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ഒരു ശുശ്രൂഷയെ അല്ലെങ്കിൽ ഇതിലൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതത്തെ വിലയിരുത്തേണ്ടത് അത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന നിലയിലാണ്. അങ്ങനെയാണല്ലോ നാം ഏദൻ തോട്ടത്തിലെ പദ്ധതിയെ കാണുന്നത്. ആദി അപ്പനെയും മകനെയും അല്ല, മറിച്ച് ആദ്യ ദമ്പതികളെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അല്ലാതെ അമ്മയും മോനെ അല്ല, അപ്പനെയും മോനെ അല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവതത്വമായ സ്ഥാപിതമായ ബന്ധങ്ങളിൽ ഏറ്റവും ശക്തം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അത് ദാമ്പത്യ ബന്ധമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ആദ്യം ഒരു 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 അപ്പനെയും മോനെയും സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു അമ്മയും മോളെയും ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെയല്ല ചെയ്തത്. ദാമ്പത്യമാണ് ദൈവം തമ്പുരാൻ ഭൂമിയിൽ സൃഷ്ടിച്ച ആദ്യത്തെ മാനുഷിക ബന്ധം. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ലീഗൽ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ ലീഗൽ സാങ്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ അക്സെപ്റ്റൻസ് ഫോർ എ ലിവിങ് ടുഗെദർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദിസ് ഇസ് എ കണ്ടിന്യുവേഷൻ ഓഫ് വോട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ക്രിയേറ്റർ ദ ടൈം ഓഫ് ക്രിയേഷൻ ഇൻ ദ ബിഗിനിങ്. തുടക്കത്തിൽ ദൈവം ക്രമീകരിച്ച ഒരു പദ്ധതിയുടെ കണ്ടിന്യൂറ്റിയാണ് യഥാർത്ഥത്തിൽ ഓരോ വിവാഹകൂദാശിയും അല്ലെങ്കിൽ ഓരോ ദാമ്പത്യ പുതിയ ദാമ്പത്യ ബന്ധവും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സോ വി ആർ നൗ കണ്ടിന്യൂയിങ് വാട്ട് അവർ ലോർഡ് ഹാസ് ഡൺ ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ. ഏദനിൽ ചെയ്തത് എന്തോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ആ സൃഷ്ടി പദ്ധതിയുടെ ഒരു തുടർച്ച ഇവിടെ നടക്കുകയാണ്. അത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അവിടെ മനുഷ്യർക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുത്തു. അവന് തേജസ്സും മഹത്വവും അണിയിച്ചു. അവൻ്റെ ഭാഗത്തൊരു വീഴ്ചയുണ്ടായപ്പോൾ ആ വീഴ്ച കാരണം അവനെ എന്നേക്കുമായിട്ട് വേണ്ടെന്ന് വയ്ക്കാൻ ദൈവം തയ്യാറായില്ല. മറിച്ച് അത് അതിനൊരു ഓൾട്ടർനേറ്റീവ് റെക്ടിഫിക്കേഷൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോഴൊന്ന് ഓർത്തു നോക്കിക്കേ, ഈ ദാമ്പത്യ ബന്ധത്തിലൂടെ ചേർക്കപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം താല്പര്യം എന്താണെന്നുള്ളത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഒരു ബോധ്യം, ദിസ് ഇസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോട്ട് ലൈക്ക് എനി അതർ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. റാദർ ദിസ് ഇസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇസ് ഹൈലി മിസ്റ്റീരിയസ്, ഹൈലി മിസ്റ്റീരിയസ്. ആൻഡ് അവർ ഇൻ്റലക്റ്റ് ആൻഡ് അവർ റാഷണാലിറ്റി കനോട്ട് കോംപ്രിഹെൻഡ്, കനോട്ട് അനലൈസ് ദ മീനിങ് ദ ഡെപ്ത് and meaning of this real relationship. So try to understand there is something hidden in your life that cannot be comprehended on the basis of intellectuality. Rather to understand that what we need is a continuous relation with God. ദൈവവുമായി നിരന്തര ബന്ധത്തിലൂടെ മാത്രമേ വിവാഹ ജീവിതത്തിൻ്റെ മഹത്വം കാണാനൊക്കൂ. നിങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അതൊരു മഹത്വമായിട്ട് കാണുകയില്ല. നിങ്ങൾ വളരെ സമ്പന്നരായിരിക്കാം, അതുകൊണ്ടൊന്നും വലിയ മഹത്വമൊന്നുമില്ല. പക്ഷേ ദ റിയൽ ദ ജെനുവിൻ ഗ്ലോറി ഓഫ് എ മാരിഡ് ലൈഫ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്
ഗോഡ് ഓൾ മൈറ്റി സർവശക്തൻ്റെ സഹായത്താൽ ഈ വിവാഹത്തിൻ്റെ ആഴം മനസ്സിലാക്കണം. കാരണം എന്തെന്നറിയാമോ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെറുപ്പക്കാരും, ഒരഞ്ച് വർഷം കഴിയുമ്പോൾ ഇങ്ങനൊന്നും ആയിരിക്കുകയല്ല, ഇപ്പോൾ കാണുന്ന രൂപമൊന്നും ആണോന്നില്ല. പിന്നെ നിങ്ങൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് കുറെ കൂടെയൊക്കെ ശ്രദ്ധിക്കും, ബോഡി ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ എക്സസൈസോ ഒക്കെ ചെയ്ത് ഈ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചേക്കാം. എല്ലാവരും അങ്ങനെ അല്ല, കുറെ കഴിയുമ്പോൾ പിന്നെയും പ്രായമാവും, ഇപ്പോഴും ഈ ആദ്യത്തെ ഈ ഭംഗിയൊന്നും കാണുകയില്ല. സോ എവറിത്തിങ് ഇൻ അവർ ലൈഫ് ഇസ് റിലേറ്റീവ്, ദർ ഇസ് എ ഗ്രഡേഷൻ. സോ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് അസസ് അവർ ലൈഫ് എനിത്തിങ് വിച്ച് ഇസ് റിലേറ്റീവ്. മാറ്റം വരുന്ന ഒന്നുകൊണ്ട് ജീവിതത്തെ വിലയിരുത്തരുത്, മറിച്ച് മാറ്റമില്ലാത്തതിനെ കൊണ്ട് ദൈവം ജീവിതത്തെ വിലയിരുത്താം. അത് ദൈവം മാത്രമേ ഉള്ളൂ. അൺചേഞ്ചിങ് റിയാലിറ്റി ഇൻ ദ വേൾഡ് ഇസ് ഗോഡ് ഹിംസെൽഫ്. സോ ദാറ്റ് ഇസ് വൈ ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദിസ് ലൈഫ് ദെൻ യു ഷുഡ് നോ ഇറ്റ് ത്രൂ ഗോഡ്, ത്രൂ വേർഷിപ്പ്. നമ്മുടെ ഇനിയുള്ള അടുത്ത് വായിക്കുന്നൊരു പ്രമേയനിലുണ്ട്, തൻ്റെ തത്വത്തെ, ദൈവിക തത്വത്തെ ആരാഞ്ഞറിയുവാൻ കഴിയാതെ ഇരിക്കെ ആരാധിച്ചറിയാൻ സാധിക്കും. അത് വലിയൊരു ദൈവശാസ്ത്രമാണ്. നമുക്കൊരു ആരാഞ്ഞറിയുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ അനാലിസിസ് എന്നാണ്. അങ്ങനെ ഒരു അനാലിസിസിലൂടെ അറിയത്തില്ല, പക്ഷേ ആരാധിച്ചറിയാം. അപ്പോൾ ദൈവത്തെ അറിയുന്നത് പോലെയും കുടുംബജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയാണ് ഇതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഇത് ഒരു ലീഗൽ സാങ്ഷൻ മാത്രമല്ല, ഇതൊരു സോഷ്യൽ സാങ്ഷൻ മാത്രമല്ല, മറിച്ച് ദിസ് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ മ്യൂച്വൽ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ് ഹിംസെൽഫ്. നിങ്ങളിരുവരുടെയും ശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ദൈവം സ്ഥാപിച്ച ഒരു വ്യവസ്ഥയാണ്. രണ്ടാമത് ഓർക്കേണ്ട ഒരു വസ്തുത, വിവാഹ കൂതാശ എന്ന് പറയുന്നത് പരുമലപ്പള്ളിയിലെ ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് തീരുന്നൊരു ശുശ്രൂഷയല്ല, മറിച്ച് വിവാഹ കൂതാശയുടെ സവിശേഷത ഇതൊരു ഓൺഗോയിങ് സർവീസാണ്. സോ വി ആർ ഇനീഷ്യേറ്റിംഗ് യു ടു ന്യൂ ലൈഫ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് മാരേജ്. But it is your, both the groom and the bride are the chief celebrants of the service which will continue till the end of your life. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ തുടരുന്ന ഒരു കൂതാശയാണെന്ന് ഓർത്തിരിക്കണം. അതല്ലാതെ ഈ ദേവാലയത്തിൽ വെച്ച് ഒന്നര മണിക്കൂർ കൊണ്ട് തീർന്നെന്ന് കരുതരുത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വിവാഹ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയ ഏതൊരു സംഗതിയാണെങ്കിലും അതിനൊരു സാക്രമെൻറ്റാലിറ്റി ഉണ്ടെന്നോർക്കണം, അതിനൊരു കൗദാശികത ഉണ്ടെന്നോർക്കണം. ഈ കൗദാശികത, സാക്രമെൻറ്റാലിറ്റി എന്നൊക്കെ പറയുന്ന ദൈവശാസ്ത്ര വാക്കുകളാണ്, നിങ്ങളുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്നതല്ല. അതിൻ്റെ അർത്ഥം സാക്രമെൻറ്റാലിറ്റി എന്ന് അല്ലെങ്കിൽ കൗദാശികത എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ലളിതമായി പറഞ്ഞാൽ പരിശുദ്ധം അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്നത്, ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഓരോ അനുഭവവും ചെറുതെറ്റുകൾ എന്നുള്ള വേർതിരിവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തെയും അത് ഒരു 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 കൂതാശ പോലെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിൽ നിങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടേക്കാം, അതിൽ നിങ്ങളുടെ തർക്കങ്ങളും ന്യായങ്ങളും കണ്ടേക്കാം. ഇതിനെയെല്ലാം കൂതാശ പോലെ അന്യോന്യ ശുദ്ധീകരണത്തിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട്, ശരീരത്തിലെ അവയവങ്ങൾ ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്നത് പോലെ, ഓൺ കറക്റ്റ് പൊസിഷൻ, ദെൻ യു ക്യാൻ വാക്ക്, യു ക്യാൻ ലീഡ് എ കറക്റ്റ് ലൈഫ്. ദൈവം അതിനെ സഹായിക്കട്ടെ. നല്ല രണ്ട് ഡോക്ടേഴ്സായി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഈ സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു കുടുംബജീവിതം കാഴ്ചവെപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ നേരുന്നു. രണ്ടാമത്തെ ശുശ്രൂഷ കിരീടം വാഴുവൻ്റേത് ആരംഭിക്കുകയാണ്. ദൈവമാ
മനുഷ്യരുമായി വിരുന്നിന് വഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലിവിടെയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓശോ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യേൽപ്പിനുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധദ്രോഹമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതിപാടുകയും തിരുസന്നിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. പർഹുമോർ ഹോശോ യാചിക്കണം.
ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ുംറയ്ക്കുമോറുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിന് ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മാത്തുപെടുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കുമാറാകണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളുമാറാകണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് നീ കൃപ നൽകുമാറാകണമേ. ആത്മീയ നൽവരങ്ങളിൽ താല്പര്യവും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളുമാറാകണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പറയ്ക്കുമോ ഗുണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങളും ഇന്നും വന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ.
കല്യാണ വിരുന്നനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായ നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോരോഷോ വബുകുല സുബാൻ ലൗൽമിൻ എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരക്മോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്നപോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ ദീർഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണങ്ങളാൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെയും അനുസരിപ്പിൻ.
എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ തരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ് വഴിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ദൈവത്തിന്റെ ജീവനോചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ നിന്നും പരിശുദ്ധ കന്നുകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. യേശുദമ്പുരാൻ ഗലീലായുമായി യാത്ര തിരിച്ച് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വച്ച് അവരെ അവൻ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വാർദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തോടോ, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നുവെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വിഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ വിഭിചാരമാണ് ചെയ്യുന്നത്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും ചെയ്യുന്നതും വിഭിചാരം തന്നെയാണ്. ശിഷ്യന്മാർ അദ്ദേഹത്തോടോ, ഭാര്യ ഭർത്താക്കന്മാരുടെ അന്യോന്യസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജനന ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.
വിരളവർഷത്തിൽ നാമത്തിൽ ഈ കിരീടങ്ങളും വിവാഹിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അക്ഷയമാനകാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിൻ്റെ സർവശക്തിക്കെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയ ഭംഗിയുടെ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യട്ടെ. സന്തോഷിക്കുന്നവനായ കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങളെ അന്യോന്യം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുകയും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങളിലും, ബലഹീനനായ നമ്മുടെ കരങ്ങളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാവട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാവട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോട് എന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്ത് ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി കരയേറ്റാം. കൊളുത്തന്നൽ സത്യമടാളാ നീ
സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളും ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമേശിയുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നതിൻ്റെ സന്നിധിയിലാകുന്നു അറിയാത്തതിൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്നപിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ ദൈവൻ തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. മേൽപ്പെട്ടക്കാരിലും പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയെ ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യമർത്തോറിയാവിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമശിഹയുടെ വലത്തേ എന്നേക്ക് നിങ്ങൾ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമശിഹയുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നുവന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും സകലവും താനുവാദനുമായ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം വിശുദ്ധ റൂഹായ ദൈവമാതാവിനായി ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചുകൊണ്ടിരിക്കട്ടെ. ജീവനുള്ളവരെയും മനുഷ്യരെയും തന്റെ വലിയ മക്കളോടെയും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോടും പുത്രനോടുകൂടെമായ ജീവനുമായ ഏകവിശ്വ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
ശുശ്രൂഷകളും ഉന്നതവും ശ്രേഷ്ഠവുമായ നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. ആബോറോഹോ കാദീശോ ഹോഷോ ഈ വിവാഹ കൂദാശ അനുഗ്രഹിച്ച് ആശീർവദിച്ച അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഡോക്ടർ സക്രിയാമാര പ്രേം മെത്രാപ്പുലിത്ത തിരുമനുഷനോടുള്ള നന്ദിയും സ്നേഹവും ഈ രണ്ട് കുടുംബങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദിക ശേഷരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും ഈ തരണത്തിൽ അറിയിക്കട്ടെ. ഇപ്പോൾ മണവാളിനും മണവാട്ടിയും രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും, തുടർന്ന് ഫോട്ടോ, അതിനുശേഷം റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ആൻഡ്സ് എന്ന കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ്. എല്ലാവർക്കും അവിടേക്ക് പോകാവുന്നതാണ്. ഇവിടുന്ന് വണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്ന്, അതിലൂടെ എല്ലാവരും സംബന്ധിച്ചിട്ട് പോകണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. Thank you.
Thank you.
Thank you.
once again requesting everyone to please be seated. Rendu perum ee hall inde entrance il etishare irikkiyana avu kadannu varanulla paathve ellavarum ana clear cheyanam ennu kuda request cheyyana. So now the blessings and support again. Yes? So once again, ladies and gentlemen, please put your hands together for the wonderful couple on the stage. All the moment, everyone. Thank you so much. But under Veerin, Urbada, Snehithoda, Nilkana, Mumman, Chanabar, under Veerin, family members, and you're a welcome to you. First and foremost, introducing, starting with, ladies first and then, starting with, today's gorgeous and of course the beautiful bride, Dr. Mary Thomas, graduated from CMC Ludhiana and currently doing MD in pulmonary medicine from KIMS in Bangalore. And that was a very short introduction. Talking about her parents, the one who are behind this beautiful smile. Father Mr. Thomas Churian is a businessman in Mumbai, and Mother Mrs. Lizzie Thomas, she's doing a very beautiful job in the world. She's a beautiful homemaker. Varbada Snehithoda Gordon requesting her parents to please come to the moment with a big round, everyone. Yes. I have a small request to please hold your hands each other and walk to the moment. Yes, please. So, everyone! So, we are just gonna recreate the moment. Are you really holding the hand? ഇനി മരിനൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റർ കൂടിയുണ്ട് ഡോക്ടർ മെർലിൻ തോമസ് ഇസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി ആൻഡ് ഹർ ഹസ്ബൻഡ് ഡോക്ടർ സുബിൻ ഷോ ഇസ് എ പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ആൻഡ് ദേ ഹാവ് വൺ ആൻഡ് ഹാഫ് ഇയർ ഓൾ ബേബി റേ ആണ് അപ്പൊ നല്ലൊരു കൈയിലൊരു കൊടുത്തന്നെ റിക്വസ്റ്റിംഗ് സിബ്ലിംഗ് ആൻഡ് ഫാമിലി ടു കം ടു ജോയിൻ ഇൻ ദ മോമെന്റ് Right, so I think a half family is completed. Pagadi Gudamadaiyude Purnamayi ennu njan vishwasikkunnu. Ini oru half family kudi oru vedil join cheythal mathramana I can say that the family is completed. And introducing today's handsome groom, Dr. Melvin Monachan. Done his graduation from CMC Ludhiana. Something fishy. Currently working as medical services specialist at Accenture Private Limited, and that was a very short introduction about the handsome room. And we are inviting his parents to the moment. Father Mr. T.P. Monachan, working in UP State Thermal Power Plant Project in Anpara in Uttar Pradesh, and Mother Mrs. Mercy George, working as a matron in Rehu Power Hospital, Hindulco Industries Private Limited in UP. And now inviting his parents to the moment, and just like I said, rendu perum orumichu kaiyokku pidichittu hold the hand and walk to the moment. Ladies and gentlemen, please put your hands together to invite parents to the moment. And finally, inviting brother Mr. Mobin Monachan, working as a senior software developer in Siemens Technologies and Services Private Limited in Bangalore, married to Mrs. Sangeeta, working as a teacher in Delhi Public School in Bangalore. Already ready in Ilkuayana. So please put your hands together to welcome sibling and family to the moment.
കൈയൊക്കെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. Right? So, finally I can say that the family is completed. Wow, wonderful family. Happy family? Yes. So can I have a smiling face with everyone and to please pose for a one short photo session, of course. ആരംഭിക്കുമ്പോഴും ഈശ്വരന്റെ നാമത്തിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. സോ ഇന്നും ഒരുപാട് ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് ഒരു നിമിഷം ഇവിടെ ആരംഭിക്കപ്പെടാനായിട്ട് പോവുകയാണ്. As we all know that unity council symbolizes the merging of two families into one, the union of two hearts. അപ്പൊ രണ്ട് ഹൃദയങ്ങളെ മാത്രമല്ല മറിച്ച് രണ്ട് കുടുംബാംഗങ്ങളെയും ഒന്നാക്കുക എന്നൊരു മഹത്തായ കർമ്മമാണ്. ഒരുപാട് സ്നേഹത്തോട് കൊണ്ട് requesting the couple to please come forward, of course, with the family members to let the council. Requesting the couple to please come forward. Yes. To let the middle cancel. ഇതുപോലെ തന്നെ ഒരുപാട് പ്രകാശഭരിതമാവുകയും ഇവരുടെയും ജീവിതം എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇനി എന്താണ് ലൈഫിൽ വേണ്ടത്? വുഡ് യു എക്സ്പെക്ട് ഫ്രം യുവർ ലൈഫ് നെക്സ്റ്റ്? ലെറ്റ് മീ ആസ്ക് ദി ബ്രൈഡ്. ഹാപ്പി ലൈഫ് ആണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും ഒരുപാട് ഹാപ്പിയായിട്ട് ഒരുപാട് സ്നേഹത്തോട് കൂടുതൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇനി ഉള്ളിൽ ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചോടേ? കെൻ ഐ റിയലി? യെസ്. പുള്ളിലുള്ള സ്നേഹമൊക്കെ എല്ലാവരിലേക്കും നൽകാൻ പോകുന്ന ഒരു മൊമെന്റാണ്. ഒരു ബ്യൂട്ടിഫുൾ കേക്ക് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ മധുരം തുടഞ്ഞുകൊണ്ട് തന്നെ അവരുടെ സ്നേഹമൊക്കെ ഈ ഒരു മൊമെന്റിൽ ഷെയർ ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പൊ നൗ റിക്വസ്റ്റിംഗ് ദ കപ്പിൾ ടു പ്ലീസ് കം ഫോർവേർഡ്, ഓഫ് കോഴ്സ് വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ്. ആൻഡ് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ യു കട്ട് ദ കേക്ക്, ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ്. ഐ ഹേർഡ് സംതിങ് ലൈക്ക് ദ വൺ ഹു ഷെയർസ് the bigger piece of cake loves more. Yes, right? Huh? വെച്ചു വലിയ പീസ് ഓഫ് കേക്ക് ഷെയർ ചെയ്യുന്ന ആൾക്കൊരു ഇത്തിരി സ്നേഹം കൂടുതലാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ ആരാണ് ഏറ്റവും വലിയ പീസ് ഓഫ് കേക്ക് ഷെയർ ചെയ്യുന്നത്. റെഡി? പ്ലീസ് ഗുഡ് ഹാൻഡ്സ് ടുഗെദർ എവരി വൺ. ജോയ് ഇൻ ദ ഹാപ്പിനെസ്. Thank you.
so much. Thank you.
requesting the couple to exchange, to cross their hands and toast. Cheers, everybody. Thank you so much. That was a very beautiful moment we had. Now is the time requesting Father Georgie Kurian Thomas to please come forward and greet the moment. Father, please. ചെറിയ വലിയ കയ്യിടൽ കൊടുത്ത് അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛനുണ്ട്, ഞാനുണ്ട്, അതുപോലെ തന്നെ ചണ്ഡീഗഡിൽ സോറി ലുധിയാനയിൽ വികാരിയായിരുന്ന റോബിൻ അച്ഛനുമുണ്ട്. ഞങ്ങള് എല്ലാവരുടെയും പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. സിംഗ്രോളിൽ നിന്നും രേണുകോട്ടു നിന്നൊക്കെ വന്നിട്ടുള്ളവര് വന്ന് ആശംസകൾ അറിയിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവർക്കെല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. Now we can have a family photo session. Now requesting Father Georgie Kurian Thomas along with Father Abraham John, Father KG Alexander, Father Robin Achan, ellavarey oribada sneethodu kodutina vedilekka photo session aayittum ഒരു മൊമെന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. റിക്വസ്റ്റിംഗ് എവ്രി വൺ ടു പ്ലീസ് ജോയിൻ വിത്ത് ദ ഫാമിലി ഓഫ് കോഴ്സ്. And now is the time for something special, I guess. I can see a lot of handsome men sitting in front of me. So, ladies and gentlemen, the stage is free for the groomsmen to go on with it. To you guys, go for it. First we have Dr. Karun,
on guitar and Jerry with the vocals. And Dr. Hewitt. So much.
Thank you.
Oh,